Dubai Gold and Diamonds, Pride of Generations. Perindalmanna, Pattambi, Balanjeri, Ramanattukara. Trithala Kunimuchi Parakkal Pallil, Sambathika Tattippil, Aaropana Vidheyanaya. Trustee Chairman Muhammad Aliye Arrest Cheyanamennu Aavashyappettu. Parakkal Janakeeya Kootayma Prathishedha Dharna Sanghadippichu. വ്യാജ വൈദ്യൻ മണ്ണൂർ മുഹമ്മദ് അലിയെ ഉടനെ അറസ്റ്റ് ചെയ്യുക. പള്ളിഭൂമി വഖഫ് ചെയ്ത കുടുംബത്തിനും നാട്ടുകാർക്കും മസ്ജിദിൽ കയറുന്നതിനെതിരെ വഖഫ് ബോർഡിൽ കൊടുത്ത കേസ് പിൻവലിക്കുക. പള്ളിയും വഖഫ് ഭൂമിയും പാറക്കൽ നിവാസികൾക്ക് വിട്ടു നൽകുക. ആയുർവേദ ഹോസ്പിറ്റലിന്റെ പേരിൽ നടത്തുന്ന വ്യാജ ചികിത്സകളും വ്യാജ മരുന്നു വിൽപ്പനയും നിർത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പാറക്കൽ ജനകീയ കൂട്ടായ്മ പ്രതിഷേധ ധർണ നടത്തിയത്. പാറക്കൽ പള്ളിയുടെ പ്രവർത്തന ഫണ്ടിൽ ട്രസ്റ്റി ചെയർമാൻ മുഹമ്മദ് അലി ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് ദിവസങ്ങൾക്കു മുൻപ് പ്രദേശവാസികൾ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. തുടർന്നാണ് പാറക്കൽ ജനകീയ കൂട്ടായ്മ പ്രതിഷേധ ധർണ നടത്തിയത്. വിഷയത്തിൽ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ ഇനിയും സമരം ശക്തിപ്പെടുത്താനാണ് പാറക്കൽ ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം. ഈ പള്ളി ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ഈ പാറക്കൽ പള്ളി, അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഏകദേശം ഒരു 20 വർഷം മുന്നേ ഇവിടെ എത്തിച്ചേർന്ന മുഹമ്മദ് അലി ഈ പള്ളിയുടെ ജോലിക്കാരനായിരുന്നു. അതിനുശേഷം ഈ പള്ളിയുടെ പുരോഗമനത്തിന് ശേഷം അയാളുടെ പേരിൽ ഈ പള്ളിയും ഈ പള്ളിക്കനുബന്ധപ്പെട്ട വസ്തുക്കളും അയാളുടെ പേരിലാക്കുകയും ഈ പള്ളി അവകാശം കൊടുത്ത ആൾക്കാർ അവർക്കതിരെ ഈ പള്ളിയിൽ കയറരുതെന്ന് പറഞ്ഞിട്ട് വഖഫ് ബോർഡിൽ നിന്ന് ലെറ്ററും അതുപോലെ തന്നെ ഈ പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രദേശത്തെ 8 ആളുകൾക്ക് വക്കീൽ നോട്ടീസ് അടക്കം അയച്ചിട്ടുണ്ട്. അതിന് പ്രതിഷേധിച്ചിട്ടാണ് ഈ പ്രതിഷേധ ധർണ നടത്തുന്നത്. അപ്പോൾ അത്രയധികം നമ്മൾ നാട്ടിൽ ആഘോഷിച്ചിരുന്ന, നമ്മൾ സന്തോഷിച്ചിരുന്ന ഒരു 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 മുതല് ഒരു പൊതു സ്വത്ത് ഇന്ന് ഒരു വ്യക്തിയുടെ പേരിലേക്ക് ആക്കിയിരുന്നു. അത് യാതൊരു കാരണവശാലും നമുക്ക് കുറുക്കാനും മക്കളൊന്നും പറ്റുന്നതല്ല. നമുക്ക് ശേഷം വരെ നമ്മുടെ മക്കൾ പോലും നമ്മുടെ മക്കളും അതുപോലെ തന്നെ അതിനുശേഷം വരെ നിൽക്കുന്ന തലമുറ അനുഭവിക്കുന്ന സ്വത്തുക്കളാണ്. ഈ സ്വത്ത് നിർബന്ധമായിട്ടും ഈ നാട്ടിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, അതുപോലെ തന്നെ വരാനിക്കുന്ന തലമുറയെ അവർ എങ്ങനെയാണ് അവർക്ക് നമ്മുടെ നാടിനെ ഉപയോഗിക്കാൻ പറ്റുക, ആ രൂപത്തിൽ അവർക്ക് ഈ സംരംഭമെല്ലാം വിട്ടു നൽകണമെന്ന് ആണ് എനിക്ക് ഇതറിയുന്നത് പറയുന്നത്. പാറക്കൽ പള്ളിക്ക് സമീപത്ത് നടന്ന പ്രതിഷേധ ധർണയ്ക്ക് എം വി ഹാരിസ്, യൂസുഫ് കെ പി, വി വി മൻസൂർ, ബഷീർ, വി വി ഹാരിസ്, അനീർ, ഹസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.